നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പൂക്കുല കൊണ്ടുള്ള ഒരു ലേഹ്യമാണ്, പൂക്കുല ലേഹ്യം. തെങ്ങ് വെട്ടിയ സമയത്താണ് അല്പം പൂക്കുല കിട്ടിയത്. അപ്പോൾ ഇത് വീട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി വെക്കാറുള്ളതാണ്. ഇതിൻ്റെ കൂടെ മരുന്ന് കൂട്ടുകൂടി ചേർക്കുമ്പോഴാണ് അതൊരു മരുന്നായിട്ട് സേവിക്കുക. ഇപ്പം നമ്മൾ ചെയ്യുന്നതിൽ ഈ പൂക്കുല ലേഹ്യത്തിൻ്റെ മരുന്ന് കൂട്ട് ചേർത്തിട്ടില്ല, പകരം ചുക്കും ജീരകവും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് സാധാരണ ഉണ്ടാക്കി വെക്കുന്ന നമ്മൾ ചക്കവരട്ടിയതിൻ്റെ ഒക്കെ പോലെ നല്ല സ്വാദോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ലേഹ്യമാണ്. അങ്ങനെയാകുമ്പോൾ കുട്ടികൾ കഴിച്ചോളും. ആ പൂക്കുലയുടെ എല്ലാ സത്തും അതിലുള്ളത് കൊണ്ട് തന്നെ നല്ല ഔഷധഗുണമുള്ളതുമാണ്. മരുന്ന് ചേർക്കുമ്പോൾ എന്താ വെച്ചാൽ അത് കുട്ടികൾ കഴിക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചേർക്കാത്തത്. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഇത് തന്നെ പ്രൊസീജിയർ ഫോളോ ചെയ്യുക, അതിൻ്റെ കൂടെ ആ മരുന്ന് കൂട്ടുകൂടി ചേർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. തെങ്ങിൻ പൂക്കുല കൊണ്ടുള്ള ലേഹ്യം ഉണ്ടാക്കുന്ന സമയത്ത് ഇത് പൂക്കുല കാണുമ്പോൾ ഇങ്ങനത്തെ എല്ലാം എടുക്കുക. ഇത് നന്നായിട്ട് മൂത്തതാണ്, മൂത്തത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. നല്ല ഇളയത്, അതായത് ഒട്ടും മൂക്കാത്ത പരുവത്തിലുള്ള പൂക്കുലയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതെന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ തെങ്ങൊക്കെ വെട്ടണ സമയത്ത് നമുക്ക് കിട്ടും. അപ്പം അതിങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ, ഇത് വളരെ ഇളതാണ്, ഇത്രയും മൂക്കാത്തത്. അതിങ്ങനെ കൈകൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ വളരെയധികം പൊടിഞ്ഞ് വളരെ നേർത്തിരിക്കുന്നതാണ്. ഇതാണ് എടുക്കേണ്ടത്. അപ്പം ആ വ്യത്യാസം ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ളത് കണ്ടില്ല, ഇത്ര മൂപ്പ് എത്തിയതാണ്. ഇത്ര കിളുന്തുള്ളതാണ് നമുക്ക് ആവശ്യം. ഇനി ഈ ഇളയ പൂക്കുല ആണെങ്കിൽ തന്നെ അതിൻ്റെ മുഴുവൻ ഭാഗവും നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നില്ല. ഈ ഒരു കടഭാഗം ഏകദേശം ഒരു പകുതിയിൽ താഴെ വെച്ചിട്ട് നമുക്ക് മുറിച്ച് കളയണം. തുമ്പ് ഭാഗം മാത്രം ഇത് നമുക്ക് കളയാം, ഇത് വേണ്ട. ബാക്കിയുള്ള ഈ ഒരു തുമ്പിൻ്റെ ഈ ഒരു വശമാണ് വേണ്ടത്. അത് വളരെ ചെറുതായിട്ടുള്ള രീതിയിൽ അരിഞ്ഞെടുക്കുകയും കൂടി വേണം. വളരെ കനം കുറച്ചിട്ട് ചെറുതായിട്ട് അരിയുക. നമ്മളിത് ക്യാബേജൊക്കെ തോരനൊക്കെ അരിയണം ആ ഒരു പരുവത്തിൽ അരിഞ്ഞെടുക്കുക. അപ്പോൾ അരിയുന്ന സമയത്ത് ഇതുപോലെ കട്ടിയുള്ള ഭാഗങ്ങൾ കഷ്ണമായിട്ട് തോന്നുകയാണെങ്കിൽ അത് ഒഴിവാക്കാം. അതിൻ്റെ ആ ഒരു പൂക്കുലയുടെ തരികളാണ് പ്രധാനമായിട്ടും വേണ്ടത്. തണ്ടിന് കുറച്ച് കനം കൂടുതലാണെന്നോ അല്ലെങ്കിൽ തണ്ട് ഉൾപ്പെടുന്ന ഭാഗം അരിയുമ്പോൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കുക. ഇതുപോലത്തെ രണ്ട് പൂക്കുലയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ വേറെ ഒന്നുകൂടി ഉണ്ട്. അപ്പോൾ അത് മുഴുവനായി അരിഞ്ഞതിന് ശേഷം കാണിക്കുന്നതായിരിക്കും നല്ലതായിട്ടുണ്ടാവുക. രണ്ട് പൂക്കുല എടുക്കുമ്പോൾ അളവാണ് പറയണത്. അതിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാവുക കേട്ടോ. മൂപ്പ് കൂടുതലാണെങ്കിൽ അത് മൂപ്പില്ലാത്ത ഭാഗം നോക്കിയൊക്കെ എടുക്കുമ്പോൾ അളവ് വ്യത്യാസപ്പെടും. എന്തായാലും രണ്ട് നമ്മൾ പൂക്കുല എടുക്കുമ്പോൾ അര കിലോ അളവിൽ കൽക്കണ്ടാണ് എടുത്തിരിക്കുന്നത്. അതും പനക്കൽക്കണ്ടാണ് എടുത്തിരിക്കുന്നത്, വെള്ള കൽക്കണ്ടല്ല. ഇതിന് സാധാരണ കൽക്കണ്ടത്തിനെ അപേക്ഷിച്ച് മധുരം കുറച്ച് കുറവായിരിക്കും. അര കിലോ അളവിൽ തന്നെ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര എന്ന് പറയുമ്പോൾ പനഞ്ചക്കരയാണ് എടുത്തിട്ടുള്ളത്, സാധാരണയായിട്ടുള്ള ശർക്കരയല്ല. ഈ ഒരു കൽക്കണ്ടം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. പൊടിച്ചെടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു നാലോ അഞ്ചോ മുഴുവനായിട്ടുള്ള ഏലക്കായ കൂട്ടി പൊടിക്കാം. അതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പനഞ്ചക്കര ഉരുക്കിയെടുക്കണം. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇത് ഉരുക്കി അതിൻ്റെ കരടുണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുത്ത് കൊണ്ടുവരാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പൂക്കുല ഒന്ന് കഴുകി വാരി എടുക്കുക. അത് പ്രഷർ കുക്കറിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു നാലോ അഞ്ചോ വിസിൽ വരെ മാക്സിമം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ എളുപ്പത്തിൽ വെന്ത് കിട്ടും. വേവിക്കുന്നത് വെള്ളത്തിലല്ല, തേങ്ങാപ്പാലിലാണ്, തേങ്ങയുടെ രണ്ടാം പാലിൽ. നാല് തേങ്ങയുടെ രണ്ടാം പാലാണ് എടുത്തു വച്ചിട്ടുള്ളത്. പക്ഷെ അത് മുഴുവൻ ഒഴിക്കണം എന്നില്ല. ഇത് മുങ്ങാൻ ഭാഗത്തിന്, അതായത് വേവാൻ ഭാഗത്തിന് ആവശ്യമായിട്ടുള്ള പാലൊഴിക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ചോ ആറോ വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കും. പൂക്കുല ലേഹ്യം നമ്മൾ പ്രധാനമായിട്ടും ശരീരത്തിൻ്റെ പുഷ്ടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുക, ശരീരപുഷ്ടിക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വേദന സംഹാരിയായിട്ടും ലേഹ്യം ഉപയോഗിക്കാറുണ്ട്. നടുവേദനയ്ക്കാണ് ഇത് നന്നായിട്ടുണ്ടാവുക. ശരീരഭാഗങ്ങളിൽ വേദനയുള്ളപ്പോൾ ലേഹ്യം കഴിച്ചാൽ ഒരു പരിധി വരെ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ അത് കുറഞ്ഞു കിട്ടും. ഒരു പ്രസവ രക്ഷയായിട്ടും നമ്മൾ കഴിക്കാറുണ്ട്. പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് പൂക്കുല ലേഹ്യം കൊടുക്കുന്ന ഒരു പതിവുമുണ്ട്. ഇതിനൊക്കെ പുറമേ തന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ഒരു റെസിപ്പി, ഇത് ലേഹ്യം പോലെ വരട്ടിയെടുക്കുന്നത് നമുക്ക് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം.
ഉപയോഗിക്കാം ഈ ഒരു ശർക്കരയും അതുപോലെ പൂക്കുല വേവിച്ചതൊക്കെ ചേർത്തിട്ട് അട ഉണ്ടാക്കാൻ നമുക്ക് ചെയ്യാം ഉരുളി ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് നെയ്യ് വേണം ഇപ്പം നമ്മൾ അത് അടിയിൽ പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ആദ്യം നെയ്യ് ഒഴിച്ചിട്ടുള്ളത് ഇടയിലിടയിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്നല്ലോ തേങ്ങയുടെ രണ്ടാം പാലിൽ വേവിച്ച് വെച്ചിരുന്ന ആ ഒരു പൂക്കുല മിക്സിയിൽ തണുത്തതിന് ശേഷം നമ്മളൊന്ന് അരച്ച് എടുത്തിട്ടുണ്ട് ആ അരച്ചെടുത്ത അരപ്പാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് അതിലേക്ക് നാല് തേങ്ങയുടെ രണ്ടാം പാൽ എടുത്തു വച്ചിരുന്നു അപ്പോൾ കുക്കറിൽ രണ്ടാം പാൽ ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന ആ പാല് രണ്ടാം പാൽ ഈ സമയത്ത് നമ്മൾ ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് നേരത്തെ അടുപ്പിച്ച് വെച്ചിട്ടുള്ള എല്ലാം ചേർത്ത് കൊടുക്കാം പനക്കൽക്കണ്ടം പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പൊടിക്കണ കൂട്ടത്തിൽ നമ്മൾ ഏലക്കായ ഒരു അഞ്ചോ ആറോ ഏലക്കായ ചേർത്തിട്ടാണ് പനക്കൽക്കണ്ടം പൊടിച്ചിട്ടുള്ളത് അത് നമ്മൾ ഈ സമയത്ത് ചേർത്തിട്ടുണ്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കാം പിന്നെ വേണ്ടത് പൊടികളാണ് പൊടികളുടെ അളവ് പറയാം ചുക്കുപൊടി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചുക്കുപൊടി എടുത്തിട്ടുണ്ട് അടുത്തത് ജീരകപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ജീരകപ്പൊടി പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് അത് എരിവിനനുസരിച്ച് അര ടേബിൾ സ്പൂൺ മുതൽ ഒരു ടേബിൾ സ്പൂൺ വരെ എടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക അതിനുശേഷം ശർക്കര ഉരുക്കി നേരത്തെ വച്ചിട്ടുണ്ട് പനശർക്കര നമ്മൾ ഉരുക്കി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കി കരടൊക്കെ കളഞ്ഞ് വച്ചിട്ടുള്ള ആ ഒരു ശർക്കര ഉരുക്കിയതും കൂടി ചേർക്കാം ഇനി ഇത് എപ്പോഴും ഇളക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല നീളത്തിലുള്ള ഒരു ചട്ടകം വച്ചിട്ട് തന്നെ ഇളക്കുക കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് പൊട്ടിത്തെറിക്കാൻ വേണ്ടി തുടങ്ങും അപ്പം അതുകൊണ്ട് കുറച്ച് അകന്ന് നിന്നിട്ട് തന്നെ ഇളക്കുക പൊട്ടിത്തെറിക്കും അത് ശ്രദ്ധിക്കുകയും വേണം ഇപ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നുന്നുണ്ടാവും അതായത് ശർക്കര സാധാരണ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേവില്ല എന്ന് പറയുമല്ലോ അപ്പോൾ രണ്ട് തരത്തിൽ ഇത് ചെയ്യും പൂക്കുല നമ്മൾ പച്ചയ്ക്ക് അരച്ചിട്ട് അങ്ങനെയാണ് ചെയ്യണമെങ്കിൽ അത് വെന്തതിന് ശേഷം മാത്രമാണ് ശർക്കര ഉരുക്കി ഒഴിക്കാവൂ പക്ഷെ നമ്മളിവിടെ ആദ്യമേ തന്നെ പൂക്കുല വേവിച്ചിട്ടാണ് അരച്ച് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇനി ശർക്കര ഒരുമിച്ച് ചേർക്കണതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലാത്ത പക്ഷം പച്ചയ്ക്കാണ് ചേർക്കണമെങ്കിൽ പൂക്കുല ആദ്യം ഒന്ന് വേവണം അതിനുശേഷം മാത്രമാണ് ശർക്കര ചേർക്കാനായിട്ട് പാടുള്ളൂ ഇനി നന്നായിട്ട് ഇതൊന്ന് വറ്റി വരണം വറ്റി കുറുകി വരുന്ന പാകമാകുമ്പോഴാണ് ഒന്നാം പാല് ചേർക്കേണ്ടത് അരമണിക്കൂറിന് ശേഷമുള്ള പരുവാണ് ഇത് പാല് വറ്റി നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഈ സമയത്താണ് നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഒന്നാം പാലിൽ നമ്മൾ അര ഗ്ലാസ് ഒന്നാം പാലൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അത് അവസാനം കട്ടയാവാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയിൽ കലക്കി ഒഴിക്കാൻ വേണ്ടി ഒന്നാം പാലിൽ നിന്നും അര ഗ്ലാസ് പാല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അയമോദകം ചേർക്കാം ഇവിടെ അയമോദകത്തിൻ്റെ സ്വാദിഷ്ടമല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചേർക്കാത്തത് ഈ സമയത്ത് അയമോദകം ചേർക്കാം ഇനി സ്വാദിനേക്കാളേറെ ഗുണമാണ് പ്രതീക്ഷിച്ച് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് മരുന്നിൻ്റെ കൂട്ട് കിട്ടും അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കിട്ടും പൂക്കുല ലേഹ്യത്തിനുള്ള കൂട്ട് ആ മരുന്നിൻ്റെ കൂട്ടും ഇതിൽ ചേർക്കാം ഇവിടെ കുട്ടിയൊന്നും കഴിക്കില്ല അപ്പം ഞാനാണെങ്കിൽ പോലും സ്വാദോടെ കഴിക്കണമെങ്കിൽ ഈ ഒരു പൂക്കുല കഴിക്കണമെങ്കിൽ ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നല്ല സ്വാദാണ് വേറെ ചവർപ്പോ മരുന്നിൻ്റെ ചവയോ ഒന്നും വരില്ല ഇത് വെറുതെ കഴിക്കാൻ വേണ്ടി തന്നെ നല്ല രുചിയാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് കുറുകി വരണം ഇത് നന്നായിട്ട് ചുരുങ്ങും വളരെ കുറച്ചളവിലേ ഉണ്ടാവുള്ളൂ അതുവരെ ക്ഷമയോടുകൂടി വറ്റിച്ചെടുക്കണം ഒന്നാം പാലും കൂടി ചേർന്ന് ഒരുവിധം വറ്റി പാകമായി എന്ന് തോന്നണ സമയത്ത് ഇനി അവസാനമായിട്ട് ഒന്നാം പാലിൽ ഒരു അര ഗ്ലാസ് പാല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ അരിപ്പൊടി കലക്കി ചേർത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ലൊരു കട്ടയാവാൻ വേണ്ടിയിട്ടാണ് അത് പാകത്തിന് കിട്ടണം ലേഹ്യം എന്ന് പറഞ്ഞാൽ ലേഹ്യത്തിൻ്റെ ഒരു പരുവുണ്ടല്ലോ അപ്പോൾ പൊടി നന്നായിട്ട് കട്ട ഉടച്ച് ചേർക്കണം കലക്കിയിട്ട് ഈ സമയത്ത് അതാണ് അവസാന ഭാഗമാണ് ചേർത്ത് കൊടുക്കാം അപ്പം അതും കൂടി ചേർത്ത് വേണം ഇനി ഇളക്കാൻ അപ്പം പെട്ടെന്ന് കട്ടയെ കിട്ടിക്കോളും അരിപ്പൊടിയും കൂടി ചേർന്ന് നന്നായിട്ട് യോജിച്ച് വരണ സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പം മൂന്ന് പ്രാവശ്യമായിട്ടാണ് നമ്മൾ അല്പാൽപ്പമായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇടയ്ക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിരുന്നു അപ്പോൾ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഇളക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം എടുക്കുമ്പോൾ തന്നെ ആ കുഴമ്പ് പരുവായി നല്ല തിക്കായി വരുമ്പോൾ ഇളക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നൊരു പാകം വരും വെള്ളമയം എല്ലാം പറ്റി എന്നുള്ളത് ഉറപ്പ് വരുത്തണം ഇപ്പോൾ ശരിക്കും നല്ല സ്വാദം നല്ല വാസനയൊക്കെ വരുന്നുണ്ട് ഇതൊരു ചക്ക വരട്ടിയതൊക്കെ കഴിക്കുന്നത് പോലെ വെറുതെ കഴിക്കാം അത്ര ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തു ആവശ്യമെങ്കിൽ വീണ്ടും നെയ്യ് ചേർക്കാം ഇനി നമ്മൾ തീ ഓഫാക്കുകയാണ് ഇരുന്നിട്ട് ഒരു പാകമുണ്ട് പാത്രഭാഗം അതും കൂടി കഴിയുമ്പോൾ നന്നായിട്ട് വന്നോളും
ശർക്കര എടുക്കുന്നതിനനുസരിച്ചിട്ട് കളറിന് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ എടുത്തിട്ടുള്ളത് പനഞ്ചക്കരയും പനങ്കൽക്കണ്ടുമാണ്. അതുകൊണ്ടാണ് ഈ ഒരു കളറുള്ളത്. കറുത്ത കളർ എന്ന് പറയുമ്പോൾ നല്ല കറുപ്പ് കളറിലുള്ള ശർക്കര എടുക്കുകയാണെങ്കിൽ കറുത്ത കളർ ഉണ്ടാവും. ഇനി ഇത് പനഞ്ചർക്കരയും അല്ലെങ്കിൽ പനങ്കൽക്കണ്ടവും കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് സാധാരണ കൽക്കണ്ടോ സാധാരണ ശർക്കര വെച്ചിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.